ഹായ് ഒരു ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് റിവറ്റ് ജോയിന്റുകളിൽ ഒന്നായിട്ടുള്ള ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഡബിൾ റിവെറ്റഡ് ലാബ് ജോയിന്റിന്റെ ഡ്രോയിങ്ങിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ഡബിൾ റിവറ്റഡ് എന്ന് പറയുമ്പം രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റിവറ്റുകൾ ഉണ്ടായിരിക്കും രണ്ട് റോ റിവറ്റുകൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ വരയ്ക്കുമ്പം ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് റോകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് രണ്ട് റോകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് റോ പിച്ച് എന്ന് പറയും ഈ റോ പിച്ച് ആദ്യം എടുത്തതിന് ശേഷം റോ പിച്ച് ആദ്യം എടുത്തതിന് ശേഷം രണ്ട് സെൻറ്റർ ലൈനുകൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് നിര റിവെറ്റുകളാണുള്ളത് ആ രണ്ട് നിര റിവെറ്റുകളുടെയും ഇടയിലുള്ള ദൂരമാണ് റോ പിച്ച് എന്ന് പറയുന്നത് പി ആർ ആ പി ആർ ടു ഡി പ്ലസ് സിക്സ് മില്ലിമീറ്റർ ആണ് ആ ടു ഡി പ്ലസ് സിക്സ് മില്ലിമീറ്റർ എടുത്തുകൊണ്ട് രണ്ട് സെൻറ്റർ ലൈനുകൾ ആദ്യം വരയ്ക്കുക ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ടു ഡി പ്ലസ് സിക്സ് മില്ലിമീറ്റർ എടുത്ത് രണ്ട് സെന്റർ ലൈനുകൾ ആദ്യം വരയ്ക്കുക ഈ രണ്ടർ ലൈനുകൾ വരച്ചതിന് ശേഷം റിവെറ്റിന്റെ ഡയമീറ്റർ കണക്കാക്കണം റിവെറ്റിന്റെ ഡയമീറ്റർ നമ്മൾ ആദ്യം കണക്കാക്കിയിട്ടുണ്ട് റിവെറ്റിന്റെ ഡയമീറ്റർ സിക്സ് റൂട്ട് ടി തിക്നസ് എത്രയാണോ തിക്നസ് ഒമ്പത് മില്ലിമീറ്റർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ടി ത്രീ ആണ് ആറ് ഇൻഡു മൂന്ന് പതിനെട്ട് റിവെറ്റിന്റെ ഡയമീറ്റർ പതിനെട്ട് മില്ലിമീറ്റർ പ്ലേറ്റിന്റെ തിക്നെസ് ഒമ്പത് ഇപ്പൊ റിവെറ്റിന്റെ തിക്നെസ് പതിനെട്ട് മില്ലിമീറ്റർ ഡയമീറ്റർ റിവെറ്റിൻ്റെ ഡയമീറ്റർ പതിനെട്ട് മില്ലിമീറ്ററും പ്ലേറ്റിന്റെ തിക്നസ് ഒമ്പത് പ്ലസ് ഒമ്പത് രണ്ട് പ്ലേറ്റുകളുടെയും കൂടെ പതിനെട്ട് മില്ലിമീറ്ററും കൂടി വരുന്ന ചതുരമാണ് ആദ്യം നമ്മളിവിടെ വരയ്ക്കേണ്ടത് സെൻട്രൽ ലൈനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് റിവറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ റിവെറ്റിന്റെ ഷാങ്ക് വരയ്ക്കുക റിവെറ്റിന്റെ ഷാങ്കിന്റെ ലെങ്ത് ഇവിടെ പ്ലേറ്റുകളുടെ തിക്നസ് എത്രയാണ് വരുന്നത് ആ തിക്ക് തിക്നസ് ആയിരിക്കും വരുന്നത് രണ്ട് പ്ലേറ്റുകളുടെ തിക്നസ് അതും റിവെറ്റിന്റെ ഡയമീറ്റർ പതിനെട്ട് മില്ലിമീറ്റർ ആണ് പതിനെട്ട് മില്ലിമീറ്റർ എടുത്ത് റിവെറ്റിന്റെ ഷാങ്ക് വരയ്ക്കുക റിവെറ്റിന്റെ ഷാങ്ക് വരച്ചതിന് ശേഷം ഇനി ആദ്യത്തെ പ്ലേറ്റിന്റെ എഡ്ജ് ആദ്യത്തെ പ്ലേറ്റിന്റെ എഡ്ജ് എഡ്ജിലേക്കുള്ള ദൂരം അതിന് മാർജിൻ എന്നാണ് പറയുന്നത് മാർജിൻ വൺ പോയിന്റ് ഫൈവ് ഡി ആണ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ഡി പതിനെട്ട് ഡി പതിനെട്ടാണ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു പതിനെട്ട് ട്വൻ്റി സെവൻ എടുത്ത് പ്ലേറ്റിൻ്റെ എഡിജ് മുകളിലും അതുപോലെ തന്നെ താഴെയുള്ള പ്ലേറ്റിന്റെ എഡ്ജ് വൺ പോയിന്റ് ഫൈവ് ഡി വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു പതിനെട്ട് ട്വൻ്റി സെവൻ താഴത്തെ പ്ലേറ്റിലും എടുത്തുകൊണ്ട് രണ്ട് പ്ലേറ്റുകളുടെയും എഡിജുകൾ രൂപപ്പെടുത്തി എടുക്കുക രണ്ട് പ്ലേറ്റുകളെ എഡ്ജുകൾ രൂപപ്പെടുത്തിയതിനു ശേഷം ഇനി രണ്ട് പ്ലേറ്റുകളുടെയും കട്ട് ചെയ്ത എഡ്ജ് നമുക്ക് നിശ്ചിത നീളത്തിൽ വരയ്ക്കാവുന്നതാണ് രണ്ട് പ്ലേറ്റുകളുടെയും ഫോം ചെയ്തിരുന്ന എഡ്ജുകൾ ഉണ്ടായിരുന്നു ആ എഡ്ജുകൾ എഡ്ജുകളിലേക്കൊരു ദൂരമാണ് മാർജിൻ എന്ന് പറഞ്ഞത് ആ മാർജിൻ എടുത്തുകൊണ്ട് ആ പ്ലേറ്റുകളുടെ എഡ്ജുകൾ വരച്ചു റിവെറ്റിൻ്റെ സെൻ്ററിൽ നിന്നും ആ പ്ലേറ്റുകളുടെ രണ്ടാമത്തെ എഡ്ജ് കട്ട് ചെയ്തിരിക്കുന്ന എഡ്ജ് കട്ട് ചെയ്തിരിക്കുന്ന ആ എഡ്ജുകളിലേക്ക് നിശ്ചിത ദൂരത്തിൽ വെച്ച് ദൂരമെടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലേറ്റിന്റെ എഡ്ജ് മാർജിൻ മാർജിൻ ദൂരം എടുത്ത് വരച്ചിട്ടുള്ള പ്ലേറ്റിന്റെ എഡ്ജ് അഞ്ച് ഡിഗ്രിയിൽ ചേംഫർ ചെയ്തിട്ടുണ്ട് അഞ്ച് ഡിഗ്രിയിൽ ചേംഫർ ചെയ്തിട്ടുണ്ട് ആ അഞ്ച് ഡിഗ്രിയിൽ രണ്ട് എഡ്ജുകൾ രണ്ട് പ്ലേറ്റുകളിലേയും ഓരോ ഹെഡ്ജുകളില് അഞ്ച് ഡിഗ്രിയിൽ ചേംഫർ ചെയ്തിട്ടുണ്ട് അതുകൂടി വരയ്ക്കുക ഇനി നമുക്ക് റിവറ്റിൻ്റെ ഹെഡ് വരയ്ക്കണം നമ്മൾ സ്നാപ്പ് ഹെഡ് റിവറ്റാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് നിര റിവറ്റുകളിൽ ഓരോ റിവറ്റുകളാണ് കാണുന്നത് രണ്ട് നിരകളിലെയും ഓരോ റിവറ്റുകൾ രണ്ട് റിവറ്റുകളാണ് കാണുന്നത് രണ്ട് റിവറ്റുകളെയും കൂടെ മുകളിലും താഴെയും ഇരുന്ന നാല് ഹെഡുകളുണ്ട് ഈ നാല് ഹെഡുകൾ വരയ്ക്കണം അതിനു വേണ്ടിയിട്ട് സ്നാപ്പ് ഹെഡാണ് അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ വൺ പോയിൻറ്റ് സിക്സ് ഡി ആണ് ഔട്ടർ ഡയമീറ്റർ വൺ പോയിന്റ് സിക്സ് ഡി വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ഡി പതിനെട്ട് ഇരുപത്തെട്ട് പോയിന്റ് എട്ട് മില്ലിമീറ്റർ കിട്ടും അപ്പം ഇരുപത്തെട്ട് പോയിൻ്റ് എട്ട് മില്ലിമീറ്റർ നമുക്ക് റിവറ്റിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യണം ഔട്ടർ ഡയമീറ്റർ മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ സ്നാബ് ഹൈറ്റ് പോയിന്റ് സെവൻ ഡി ആണ് പോയിൻ്റ് സെവൻ ഇൻറ്റു പതിനെട്ട് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് ആറ് എന്ന് കിട്ടും ഈ രണ്ട് ഡയമെൻഷൻ എടുത്തുകൊണ്ട് സ്നാപ്പ് ഹെഡ് റിവെറ്റ് വരയ്ക്കുക റിവെറ്റിന്റെ ഷാങ്കുകളിലെ രണ്ട് എഡ്ജുകളിലും സ്നാപ്പ് ഹെഡ് റിവെറ്റ് വരയ്ക്കുക അതിന്റെ ഔട്ടർ ഡയമീറ്റർ വൺ പോയിന്റ് സിക്സ് ഡി അതുപോലെ തന്നെ ഹൈറ്റ് പോയിന്റ് സെവൻ ഡി എടുത്തുകൊണ്ട് നാല് നാല് റിവെറ്റ് ഹെഡുകൾ വരയ്ക്കുക നാല് റിവെറ്റ് ഹെഡുകൾ വരയ്ക്കുക സ്നാപ്പ് ഹെഡ് റിവറ്റുകളാണ് ഈ സ്നാപ്പ് ഹെഡ് റിവെറ്റുകൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട് അപ്പം ഈ സ്നാപ്പ് ഹെഡ് റിവെറ്റുകൾ വരയ്ക്കുക സ്നാബ് ഹെഡ് റിവെറ്റുകൾ വരച്ചതിന് ശേഷം ഇനി രണ്ട് പ്ലേറ്റുകളെയും ഹാച്ച് ചെയ്യണം രണ്ട് പ്ലേറ്റുകളെയും റിവെറ്റിന്റെ സെന്ററിൽ കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പ്ലേറ്റുകളെയും ഹാച്ച് ചെയ്യണം ഈ ഹാച്ച് ചെയ്യുമ്പം രണ്ട് പ്ലേറ്റുകളെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യുക രണ്ട് പ്ലേറ്റുകളെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യുക രണ്ട് പ്ലേറ്റുകളും സെപ്പറേറ്റ് പ്ലേറ്റുകളാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യാം ഇപ്പൊ രണ്ട് പ്ലേറ്റുകളെയും കൂടി ഹാച്ച് ചെയ്യാം ഇവിടെ ഡയമെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ കൂടി ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയമെൻഷൻ ചെയ്യാം അപ്പൊ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ പ്ലേറ്റിന്റെ തിക്നെസ് ഒമ്പത് മില്ലിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം റിവറ്റിന്റെ ഔട്ടർ ഡയമീറ്റർ വൺ പോയിന്റ് സിക്സ് ഡി എന്ന് മാർക്ക് ചെയ്യാം ഇവിടെ ഡയമെൻഷൻ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് വൺ പോയിന്റ് സിക്സ് ഡി എന്ന് മാർക്ക് ചെയ്യാം റിവറ്റ് ഹെഡിന്റെ ഹൈറ്റ് പോയിന്റ് സെവൻ ഡി പോയിന്റ് സെവൻ ഡി എന്ന് മാർക്ക് ചെയ്യാം പന്ത്രണ്ട് പോയിന്റ് ആറ് കിട്ടിയത് ആ ഡയമെൻഷനാണ് മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ റിവെറ്റിന്റെ ഡയമീറ്റർ ഡി എന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് അതിന്റെ ടോപ്പ് വി വരയ്ക്കണം ടോപ്പ് വിൽ നമ്മൾ മിനിമം മൂന്ന് റിവെറ്റുകൾ കാണിക്കണം ഒരു നിരയിൽ മൂന്ന് റിവെറ്റുകൾ മിനിമം മൂന്ന് റിവെറ്റുകൾ കാണിക്കണം അപ്പൊ രണ്ട് നിരകൾ വരുമ്പം ത്രീ പ്ലസ് ത്രീ മിനിമം സിക്സ് റിവെറ്റുകൾ കാണിക്കണം ഇത് ഡബിൾ റിവെറ്റഡ് ചെയിൻ ലാബ് ജോയിന്റ് ആണ് ചെയിൻ ലാബ് ജോയിന്റ് ആണ് അതുകൊണ്ട് രണ്ട് നിരയിൽ വരുന്ന റിവെറ്റുകൾ ഒരേ ലൈനിലായിരിക്കും വരുന്നത് അപ്പൊ റിവെറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പിച്ച് എന്ന് പറയും പിച്ച് എന്ന് പറയുന്നത് ത്രീ ഡി ആണ് ത്രീ ഇൻറ്റു ഡി ത്രീ ഇൻറ്റു പതിനെട്ട് മൂന്ന് ഇന്റു പതിനെട്ട് അമ്പത്തിനാല് മില്ലിമീറ്റർ ഇപ്പം അമ്പത്തിനാല് മില്ലിമീറ്റർ എടുത്തുകൊണ്ട് മൂന്ന് സെന്ററുകൾ മൂന്ന് സെന്ററുകൾ ഒരു നിരയിലും രണ്ടാമത് മൂന്ന് സെന്ററുകൾ രണ്ടാമത്തെ നിരയിലും രണ്ടാമത്തെ മൂന്ന് റിവെറ്റുകൾ വരയ്ക്കുന്നതിന് വേണ്ടി സെന്ററുകൾ മാർക്ക് ചെയ്യാം ഇനി ടോപ്പ് വ്യൂവിൽ നമുക്ക് രണ്ട് സർക്കിളുകൾ ഉണ്ട് ഒന്ന് റിവെറ്റിൻ്റെ ഹെഡിൻ്റെ ഔട്ടർ സർക്കിൾ വൺ പോയിന്റ് സിക്സ് ഡിയും അതുപോലെ തന്നെ ഇന്നർ സർക്കിൾ വരുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ ആണ് ഷാങ്ക് ഡയമീറ്റർ കാണാത്തത് കൊണ്ട് നമ്മളത് ഡാഷ്ഡ് ലൈനിലും വരയ്ക്കും ഈ രണ്ട് സർക്കിളുകളാണ് ടോപ്പ് വ്യൂവിൽ വരുന്നത് വൺ പോയിന്റ് സിക്സ് ഡി റിവെറ്റിന്റെ ഔട്ടർ ഡയമീറ്റർ നമ്മൾ റിവെറ്റി ഹെഡ് വരച്ചപ്പം ഔട്ടർ ഡയമീറ്റർ വൺ പോയിന്റ് സിക്സ് ഡി എടുത്തു ആ വൺ പോയിന്റ് സിക്സ് ഡി തന്നെയാണ് ഡയമീറ്റർ വരുന്നത് അത് ആദ്യത്തെ പോയിന്റ് അവിടെ നിന്ന് വീണ്ടും അമ്പത്തിനാല് മില്ലിമീറ്റർ എടുത്തിട്ട് രണ്ടാമത്തെയും അവിടെ നിന്ന് അമ്പത്തിനാല് മില്ലിമീറ്റർ എടുത്തിട്ട് മൂന്നാമത്തെയും സർക്കിളുകൾ വരുകയാണ് വൺ പോയിന്റ് സിക്സ് ഡി ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത് അപ്പൊ ഒന്നാമത്തെ നിരയിൽ ഈ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നിരയിലും ഇതിന്റെ ഇതേ ലൈനിൽ തന്നെ ഈ ഈ ഒന്നാമത്തെ റോയുടെ അതേ ലൈനിൽ തന്നെ രണ്ടാമത്തെ റോയിൽ നമുക്ക് സർക്കിളുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും അതിന്റെ ടോപ്പ് യൂൾ റിവേറ്റിന്റെ ടോപ്പ് യൂവിൽ രണ്ടാമത്തെ നിരയിലും വരയ്ക്കും ഒന്നാമത്തെ നിരയുടെ നേരെ തന്നെയാണ് വരയ്ക്കേണ്ടത് അതുകൊണ്ടാണ് അതിനെ ചെയിൻ ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഡബിൾ റിവേറ്റഡ് ചെയിൻ ലാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നിരയിലെ റിവറ്റിന് നേരെയാണ് രണ്ടാമത്തെ നിരയിലെ റിവറ്റും വരയ്ക്കുന്നത് അതുകൊണ്ട് അതിനെ ലാ ചൻ ലാബ് ജോയിന്റ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇനി അതിന്റെ ടോപ്പ് വ്യൂയില് നമ്മൾ റിവറ്റിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ കൂടി വരയ്ക്കണം റിവറ്റിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ പതിനെട്ട് മില്ലിമീറ്റർ ആണ് പതിനെട്ട് മില്ലിമീറ്റർ ഡയമീറ്റർ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒമ്പത് മില്ലിമീറ്റർ റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിള് വരയ്ക്കും ഈ സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സർക്കിള് കാണാത്തതാണ് അതുകൊണ്ട് അതിനെ ഡാഷഡ് ലൈനിൽ വരയ്ക്കുക റിവെറ്റിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ ഡാഷഡ് ലൈനിൽ വരയ്ക്കുക ഇത് എല്ലാ സർക്കിളുകളുടെയും ഉള്ളിൽ വരയ്ക്കണം കാരണം അത്രയും റിവെറ്റ് ഷാങ്കുകളുണ്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അകത്ത് ഈ ഡാഷ്ഡ് ലൈനിലുള്ള സർക്കിൾ വരയ്ക്കുക ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂല് റിവറ്റിന്റെ ഹെഡ് കാണാനായിട്ട് സാധിക്കുന്നത് ടോപ്പ് വ്യൂ റിവറ്റിന്റെ ഹെഡ് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ് ഇനി പ്ലേറ്റുകൾ വരയ്ക്കണം പ്ലേറ്റ് മുകളിലത്തെ പ്ലേറ്റിന്റെ എഡ്ജുകൾ നമുക്ക് കാണാം മൂലത്തെ പ്ലേറ്റിന് നാല് നാലടിജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഒരടിച്ച് ഉള്ള അഡിജാണ് ചേംഫർ ചെയ്തിട്ടുള്ള ഇഡിജും മറ്റ് മൂന്നടിജുകൾ കട്ട് ചെയ്തിരിക്കുന്ന അഡിജുകളുമാണ് താഴത്തെ പ്ലേറ്റിനും അതുപോലെ തന്നെയാണ് നാല് ഉണ്ട് ഒരു ഏഹ് ചേംഫർ ചെയ്തിരിക്കുന്ന ഇഡ്ജും മറ്റു മൂന്നെണ്ണം കട്ട് ചെയ്തതുമാണ് അപ്പൊ നമുക്ക് മുകളിലുള്ള പ്ലേറ്റിന്റെ ചേംഫർ ചെയ്തിരിക്കുന്ന എഡിജ് കാണുന്ന എഡിജ് കാണുന്ന ആയതുകൊണ്ട് കണ്ടിന്യൂ സ്റ്റിക്ക് ലൈനിൽ വരയ്ക്കാം അതിൽ രണ്ട് ലൈനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചേംഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് എഡ്ജുകൾ രൂപപ്പെട്ടു അതായത് മാർജിൻ ഡിസ്റ്റൻസ് എടുത്ത് എഡ്ജിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിരുന്നു ആ എഡ്ജിൽ ഏഹ് ചേംഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് എഡ്ജുകൾ രൂപപ്പെട്ടു അതുകൊണ്ട് ടോപ്പ് വ്യൂൽ അവിടെ രണ്ട് ലൈനുകൾ കാണാനായിട്ട് സാധിക്കും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന വശം അത് കട്ട് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ നിശ്ചിത നീളമില്ല നിശ്ചിത ഷേപ്പ് ഇല്ല നമ്മൾ ഏർ നേരെ താഴെയായിട്ട് ഫ്രീ ഹാൻഡ് ലൈനോ അല്ലെങ്കിൽ സിഗ്സാഗ് ലൈനോ വരച്ചുകൊണ്ട് അത് കട്ട് ചെയ്തിരിക്കുന്ന എഡ്ജാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് മുകളിലത്തെ പ്ലേറ്റിന്റെ വ്യൂ എന്ന് പറയുന്ന മുകളിലത്തെ പ്ലേറ്റിന്റെ വ്യൂ എന്ന് പറയുന്ന ഇതിലെ ചേഫറി ചെയ്തിരിക്കുന്ന എഡ്ജ് മാത്രമേ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ഉണ്ടാവുകയുള്ളൂ മറ്റ് മൂന്ന് വശങ്ങൾ ഫ്രീ ഹാൻഡ് ലൈനോ അല്ലെങ്കിൽ സിഗ്സാഗ് ലൈനോ ആയിരിക്കും ഫ്രീ ഹാൻഡ് ലൈനോ സിഗ്സാഗ് ലൈനോ ആയിരിക്കും ഫ്രീ ഹാൻഡ് ലൈനോ സിക്സാഗ് ലൈനോ ഇവിടെ ഞാൻ ഫ്രീ ഹാൻഡ് ലൈനാണ് ഉപയോഗിക്കുന്നത് ഫ്രീ ഹാൻഡ് ലൈന് ഉപയോഗിച്ചുകൊണ്ട് മറ്റു മൂന്ന് വശങ്ങളും വരയ്ക്കുക ഫ്രീ ഹാൻഡ് ലൈൻ കാണിക്കുന്നത് കട്ട് ചെയ്തിരിക്കുന്ന എഡ്ജാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഹാൻഡ് ലൈനിൽ വരച്ചിട്ടുള്ളത് അപ്പം മുകളിലത്തെ പ്ലേറ്റിന്റെ വ്യൂ ആണ് ഇതേപോലെ തന്നെ താഴത്തെ പ്ലേറ്റിന്റെ വ്യൂ താഴത്തെ പ്ലേറ്റ് മുകളിലത്തെ പ്ലേറ്റിന്റെ അടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പൊ മുകളിലത്തെ പ്ലേറ്റ് കട്ട് ചെയ്യുന്നത് താഴെയുള്ള പ്ലേറ്റിന് കുറച്ച് അകത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ താഴെയുള്ള പ്ലേറ്റ് കട്ട് ചെയ്യുന്നത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എഡ്ജുകൾ കാണാൻ പാകത്തിലാണ് താഴെയുള്ള പ്ലേറ്റുകൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ താഴെയുള്ള പ്ലേറ്റ് മുകളിലുള്ള പ്ലേറ്റിന്റെ വെളിയിലേക്ക് വരയ്ക്കണം താഴെയുള്ള പ്ലേറ്റ് ഒന്ന് മുകളിലത്തെ പ്ലേറ്റിന് അടിയിലായതുകൊണ്ട് കാണില്ല അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മുകളിലുള്ള പ്ലേറ്റിന് വെളിയിലേക്ക് വരയ്ക്കുക ഇപ്പൊ താഴെയുള്ള പ്ലേറ്റിന്റെ ചേംഫ്രൈ ചെയ്തിരിക്കുന്ന എഡ്ജ് ചേംഫ്രൈ ചെയ്തിരിക്കുന്ന എഡ്ജിൽ ഒരു എഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലത്തെ പ്ലേറ്റിന് വെളിയിലേക്ക് വരുന്നത് ഒരടിജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു അടിജ് കണ്ടിന്യൂസ് തിക്ക് ലൈനിൽ വരയ്ക്കണം മുകളത്തെ പ്ലേറ്റിന്റെ താഴെ ആയതുകൊണ്ട് മുകളത്തെ പ്ലേറ്റിന് താഴെ വരുന്ന എഡ്ജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല കാണാത്തത് ഹിഡൻ എഡ്ജുകളാണ് അത് ഡാഷഡ് ലൈനിൽ വരയ്ക്കണം ചേഫർ ചെയ്തിരിക്കുന്ന രണ്ട് എഡ്ജുകളും മുകളിലത്തെ പ്ലേറ്റിന് താഴെ വരുന്നത് കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ മുകളിലത്തെ പ്ലേറ്റിന് വെളിയിലേക്ക് വരുന്ന ഒരു എഡ്ജ് കാണാനായിട്ട് സാധിക്കും അത് കണ്ടിന്യൂസ് തിക്ക് ലൈനിൽ വരയ്ക്കുക അത് രണ്ടിഡ്ജിലും കണ്ടിന്യൂസ് സ്റ്റിക്ക് ലൈനിൽ വരയ്ക്കുക ഒരിടിജ് മാത്രം നമുക്ക് കാണാം രണ്ടാമത്തെ എഡ്ജ് പ്ലേറ്റിന് താഴെ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ മറ്റു മൂന്ന് വശങ്ങളും ഫ്രീ ഹാൻഡ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ഹാൻഡ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക ഫ്രീ ഹാൻഡ് ലൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക കട്ട് ചെയ്തിരിക്കുന്ന എഡ്ജുകൾ ആയതുകൊണ്ടാണ് അത് ഫ്രീ ഹാൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കേണ്ടത് മറ്റു മൂന്ന് വശങ്ങളും ഫ്രീ ഹാൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക ഇ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡബിൾ റിവേറ്റഡ് ലാബ് ജോയിന്റിന്റെ ചെയിൻ ടൈപ്പ് ലാബ് ജോയിന്റിന്റെ വ്യൂ ആയിട്ട് മാറി ഡബിൾ റിവേറ്റഡ് ചെയിൻ ടൈപ്പ് ലാബ് ജോയിന്റ് മുകളിലുള്ള പ്ലേറ്റ് എല്ലാ അഡിജുകളും കാണാനായിട്ട് സാധിക്കും താഴെയുള്ള പ്ലേറ്റ് മുകളിലുള്ള പ്ലേറ്റിന് വെളിയിലേക്ക് വരച്ചിട്ടുള്ള അഡിജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിലത്തെ പ്ലേറ്റിന് താഴെ വരുന്ന എഡ്ജുകൾ കാണില്ല അത് ഡാഷ് ലൈൻ്റെ അഡ്ജി ഈ രീതിയിൽ നമുക്കൊരു ഡബിൾ ചെയിൻ ടൈപ്പ് ലാപ്പ് ജോയിൻറ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈയൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡബിൾ ഡിവേറ്റഡ് ചെയിൻ ലാപ്പ് ജോയിൻറ്റ് വരയ്ക്കാനായിട്ട് സാധിക്കും